പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമാകട്ടെ നിങ്ങളുടെ ജന്മമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു ആരാണ് ഭാഗ്യവാന്മാരെന്ന് സൂചിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാന്മാരായി അന്നേവരെ കരുതിയവരെയെല്ലാം യേശു ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളത്. സഹിക്കുന്നവരെ, വിലപിക്കുന്നവരെ, നീതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ എല്ലാം ഭാഗ്യവാന്മാരെന്ന് ഈശോ വിളിക്കുന്നു. ഈശോ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്ന ഗണത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർക്കണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ ദിവസം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം സകല വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം, ലോകത്തിൻ്റെ സമാധാനം, വളരെ പ്രത്യേകിച്ച് ഫ്രാൻസിലെ സഹിക്കുന്ന നമ്മുടെ സഭയെ, സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തുർക്കിയിൽ അപകടത്തിൽ മരിച്ചവരെയും അവരെയും ഓർത്തുകൊണ്ട് നമ്മൾ ഈ ദ്വീപിലിയിൽ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ ോടും എല്ലാ മാരകന്മാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. മഹിമൈക്കിടാ നന്ദി ചൊല്ലുന്നീ
ശക്തനാം ദൈവമേ താദനമങ്ങയേ വാഴ്ത്തുന്നു ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീശു ക്രിസ്തുവേ സർവശക്തനും നിത്യനുമായ പിതാവായ ദൈവമേ അങ്ങേ സകല വിശുദ്ധരുടെയും പുണ്യയോഗ്യതകൾ ഒരു ആഘോഷത്തിലൂടെ ആദരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നുവല്ലോ. നിരവധി വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ ആഗ്രഹിക്കുന്ന പാപമോചനം സമൃദ്ധമായി ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേണമേ. വിശുദ്ധ യോഹന്നാനുണ്ടായ വെളിപാട്. ഞാൻ യോഹന്നാൻ കണ്ടതായത് വേറൊരു മാലാക സജീവ ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറി വന്നു. ഭൂമിയെയും സമുദ്രത്തെയും നശിപ്പിക്കാൻ അധികാരം പ്രാപിച്ചിരുന്ന നാല് മാലാകമാരോട് പ്രസ്തുത ദൂതൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്ര പതിപ്പിച്ച് കഴിയുന്നതുവരെ ഭൂമിക്കും സമുദ്രത്തിനും നാശമുണ്ടാകരുത്. അങ്ങനെ മുദ്ര പതിപ്പിച്ചവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് മുദ്രയിടപ്പെട്ടവർ 144,000 പേർ. ഇതിനുശേഷം സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുമുള്ളവർ വെള്ളവസ്ത്രം ധരിച്ചും കുരുത്തോല കയ്യിൽ പിടിച്ചും സിംഹാസനത്തിനും കുഞ്ഞാടിനു മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്ര വലിയ ജനക്കൂട്ടമായിരുന്നു അത്. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രക്ഷ സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. സകല മാലാകമാരും സിംഹാസനത്തിൻ്റെയും
മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്നിരുന്നു. അവർ സിംഹാസനത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണുകൊണ്ട് ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തോത്രവും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബലവും ശക്തിയും എന്നും എന്നേക്കും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. തത്സമയം മൂപ്പന്മാരിൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ധവളവസ്ത്രധാരികൾ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ പ്രതിവചിച്ചു, നാഥ, അങ്ങേക്കറിയാമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവർ മഹാപീഡകൾ അനുഭവിച്ചവരാണ്. ഇവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. ഭൂമിയും അതിലുള്ള സമസ്തവും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവിടുന്ന് ഭൂമിയെ ഉറപ്പിച്ചു, നദികളുടെ മേൽ അവിടുന്ന് അതിനെ സ്ഥാപിച്ചു. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. കർത്താവിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കരങ്ങളും നിർമ്മല ഹൃദയമുള്ളവനും വ്യർത്ഥതയിലേക്ക് മനസ്സ് തിരിച്ചുവിടാത്തവനും തന്നെ. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. അവന് കർത്താവിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. തൻ്റെ രക്ഷകനായ ദൈവത്തിൽ നിന്ന് അവന് പ്രതിഫലം ലഭിക്കും. അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. യാക്കോബിൻ്റെ ദൈവമേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവിന് നമ്മോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നോക്കുവിൻ. അവിടുന്ന് നമ്മെ മക്കളെന്ന് വിളിച്ചു. നാം മക്കൾ തന്നെയാണ്. ലോകം അവിടുത്തെ മനസ്സിലാക്കാത്തതിനാൽ നമ്മെയും മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി നാം എന്താകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ യഥാതഥം കാണും. ആകയാൽ നാം അവിടത്തോട് സദൃശരാകുമെന്ന് നമുക്കറിയാം. ഈ പ്രത്യാശയിലുള്ളവൻ അവിടുത്തെ പരിശുദ്ധ ആത്മാവിന് അനുസൃതമായ വിധത്തിൽ തന്നെ ശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോട് കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി
അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മെ പങ്കു മോചിപ്പിക്കട്ടെ. അല്പസമയം ഇരിക്കുക. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നിറമനസ്സോടുകൂടി നേരുകയാണ്. സഭ നമ്മളെ എല്ലാം വിശുദ്ധരാകുവാൻ ദൈവം നമ്മളെ വിശുദ്ധിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സുവിശേഷ ഭാഗ്യത്തിന്, ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര് സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് ഈ സുവിശേഷ ഭാഗത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നിലനിൽക്കുന്നതാണ്. 5 പ്രഭാഷണങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നിലനിൽക്കുന്നത്. ഈ 5 ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്ന ഒന്നാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കാ സുവിശേഷകനിലും ഇത് വിവരിക്കുന്നുണ്ട്. ഈ ലൂക്കായുടെ സുവിശേഷം 6:20-23 വാക്യങ്ങളിൽ ഈ ഭാഗം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഇത് വിശദീകരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിനെ ഗിരിപ്രഭാഷണം എന്നാണ് പറയപ്പെടുന്നത്. മത്തായി സുവിശേഷകനിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്ന ക്രിസ്തുവിൻ്റെ പ്രഘോഷണത്തെ ഗിരിപ്രഭാഷണം എന്നാണ് പറയുന്നത്. എന്നാൽ ലൂക്കാ സുവിശേഷകനിൽ ഇത് സമതല പ്രഭാഷണം എന്നാണ് പറയപ്പെടുന്നത്. സമതല പ്രഭാഷണമെന്ന് ലൂക്കാ സുവിശേഷകനിൽ പറയുന്നു. ലൂക്കായിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മത്തായി സുവിശേഷകനിൽ ഈ സുവിശേഷ ഭാഗ്യത്തെക്കുറിച്ച് ക്രിസ്തു സംസാരിക്കുന്നത് തൻ്റെ ശിഷ്യരോട് മാത്രമല്ല, മറ്റ് അവിടെയുള്ള ജനങ്ങളോടും കൂടിയാണ്. ഈ സുവിശേഷം അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു പറയുന്ന കാര്യമാണെന്ന് ശ്രദ്ധേയമാണ്. അവൻ അധരം തുറന്ന് അവരെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി എന്നാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഈ അധരം തുറന്ന് പഠിപ്പിക്കുക എന്ന് ബൈബിൾ പറയുമ്പോൾ ആധികാരികമായിട്ടുള്ള പഠിപ്പിക്കൽ അല്ലെങ്കിൽ അധ്യാപനം എന്നാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്. അധരം തുറന്ന് അവരെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് ക്രിസ്തു എന്തിനെക്കുറിച്ചോ പറയുന്നു, പഠിപ്പിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഈ പ്രബോധനത്തെ നമ്മൾ പരമ്പരാഗതമായിട്ട് പറഞ്ഞു പോരുന്നത് അഷ്ടസൗഭാഗ്യങ്ങൾ എന്നാണ്. ഈ 9 തവണ ക്രിസ്തു ഈ വചനഭാഗത്ത് മക്കാരിയൂസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മക്കാരിയൂസ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അനുഗ്രഹീതർ എന്നാണ്. മക്കാരിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹീതർ എന്നാണ്. ക്രിസ്തു 9 തവണ ഇങ്ങനെ വിളിക്കുകയാണ്, അനുഗ്രഹീതർ, മക്കാരിയോസ്, അനുഗ്രഹീതർ. ആരൊക്കെയാണ് ഈ അനുഗ്രഹീതർ? എന്താണ് ഈ അനുഗ്രഹീതർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ
മത്തായി സുവിശേഷത്തിൽ 13 തവണ ക്രിസ്തു ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ 9 തവണ ഈ 5-ാം അധ്യായത്തിൽ ഉപയോഗിക്കുന്നു. മറ്റ് അധ്യായങ്ങളും വെച്ച് നോക്കുമ്പോൾ മത്തായി സുവിശേഷകനിൽ ഈശോ ഈ മക്കാരിയോസ് അനുഗ്രഹീതർ എന്ന വാക്ക് 13 തവണ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റ് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ, പുതിയ നിയമ ഭാഗങ്ങൾ എടുക്കുമ്പോൾ 37 തവണയാണ് ഈ മക്കാരിയോസ് അല്ലെങ്കിൽ അനുഗ്രഹീതർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹീതർ എന്ന വാക്ക്, മക്കാരിയോസ് എന്ന വാക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നവനെന്നും അനുഗ്രഹം ലഭിക്കുമെന്നും പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അനുഗ്രഹീതരാകാൻ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് നമ്മൾ സകല വിശുദ്ധരുടെയും തിരുനാള് ആഘോഷിക്കുമ്പോൾ ഒരു നാള് നമ്മളുടെയും തിരുനാള് ഇന്ന് ആഘോഷിക്കേണ്ടതാണ്. അതോടൊപ്പം പൂർവികരായി മരണമടഞ്ഞു പോയ നമ്മളുടെ പൂർവികരുടെയും തിരുനാള് ഇന്ന് ആഘോഷിക്കേണ്ടതാണ്. എങ്ങനെ ജീവിച്ചിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാൽ ക്രിസ്തു പറയുന്ന ഈ 9 ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ ഒരു നാള് നമ്മുടെയും തിരുനാള് ആഘോഷിക്കപ്പെടും. ഒരു നാള് നമ്മളും ഇതുപോലെ അനുഗ്രഹീതരായി തീരുമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നതാണ്. ആദ്യമേ ഇതിനെക്കുറിച്ച് പറയുന്നത് ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ എന്തെന്നാണ്. ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹീതർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പഴയ നിയമ വാക്ക് അനവീയം എന്നാണ്. എന്തെന്നാണ്? അനവീയം എന്നാണ്. ഈ അനവീയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് എന്തിനും ഏതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നത് എന്തിനും ഏതിനും അവന് ആശ്രയിക്കുവാനായിട്ടുള്ളത് ദൈവത്തിനാണ്. അവന് പ്രതികാരം ചെയ്യുവാനായിട്ടുള്ള ശക്തിയില്ല. അവൻ പ്രതികാരങ്ങളൊന്നും ചെയ്യുന്നില്ല. ആരെയും എതിർത്ത് സംസാരിക്കുന്നില്ല. ആരെയും കീഴടക്കുവാനായിട്ട് അവൻ മുതിരുന്നില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നേട്ടങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് അവൻ ആഗ്രഹിച്ച് മറ്റുള്ളവരെ ചതിക്കുവാനോ വഞ്ചനയിലൂടെ സ്വത്തുക്കളും സ്ഥാനങ്ങളും കരസ്ഥമാക്കുവാനോ അവൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നു. അതാണ് ഈ അനവീയം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദരിദ്രൻ എന്ന് പറയുന്നത്. സമ്പത്തിലുള്ള ദാരിദ്ര്യമല്ല, മറിച്ച് എന്തിനും ദൈവം മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ, എനിക്ക് വേറൊരു സഹായം ഇല്ല എന്ന് ഏറ്റുപറയുന്നവനാണ് ദൈവത്തിൻ്റെ ദാരിദ്ര്യം പേറുന്നവൻ എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കും. വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കും. ഭൗതിക നേട്ടങ്ങളിലേക്കാൾ ഉപരിയായി ആത്മാവിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് വ്യഗ്രത കൊള്ളുന്നവനായിരിക്കും ആ മനുഷ്യൻ. അങ്ങനെ ആത്മാവിലുള്ള ദാരിദ്ര്യം ഞങ്ങൾക്ക് നൽകണമേ, ആത്മാവിൽ ദരിദ്രരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രണ്ടാമതായി ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്, അനുഗ്രഹീതരെന്നാണ്. നൈമേഷികമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ ചെയ്തികളും പ്രവൃത്തികളും കണ്ട് കരയുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് അവർക്കും നല്ല ബോധ്യമുണ്ട്. ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിൽ വീണവനാണ്, അത് എന്നെ ക്രിസ്തുവെ, യേശുവെ, ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് വിലപിക്കുന്ന, കണ്ണീരോടുകൂടി അനുദപിക്കുന്നവരെയാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്ത് സഹിച്ചു കൊണ്ടിരിക്കുന്നവർ, പരാതി കൂടാതെ തൻ്റെ സഹനങ്ങൾക്ക് ആരെയും കുറ്റം പറയാതെ സഹിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവരെ എല്ലാമാണ് ക്രിസ്തു ഈ വചനഭാഗത്ത് ഈ വിലപിക്കുന്നവർ എന്ന് പറയുന്നത്. ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു മാറ്റപ്പെടും. നീ എന്തിനെക്കുറിച്ചാണോ ഇന്ന് വിലപിക്കുന്നത്, ആ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്ന പഴയ നിയമ ഗ്രന്ഥഭാഗത്തിൽ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ അതേ കാര്യം ഇന്നും നമ്മളോട് പറയുകയാണ്. നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടും, നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടും. മൂന്നാമതായി ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് ശാന്തശീലർ ഭാഗ്യവാന്മാരെന്നാണ്. ശാന്തശീലർ
ഭാഗ്യവാന്മാർ. കോപത്തോടെ ഉള്ള പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാതെ കോപിക്കേണ്ട അവസരങ്ങളെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം ആത്മീയമായിട്ട് അതിജീവിക്കുവാനായിട്ടുള്ള കഴിവിനെയാണ് ശാന്തശീലർ എന്ന് പറയുന്നത്. നിഷ്ക്രിയരായിട്ട് ഇരിക്കുന്ന അവസ്ഥയല്ല ശാന്തശീലം എന്ന് പറയുന്നത്. നിഷ്ക്രിയ അവസ്ഥയല്ല, അവൻ പ്രവൃത്തി ചെയ്യും, എന്നാൽ കോപിക്കുവാനായിട്ടുള്ള അവസരമുണ്ടാകുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് അവന് കെൽപ്പുണ്ട്. അങ്ങനെയുള്ളവരാണ് ശാന്തശീലർ എന്ന് പറയുന്നത്. മോശയും യേശുവും ഈ ഗുണം പേറുന്നവരാണെന്നാണ് ബൈബിള് പറയുന്നത്. മോശയും യേശുവും കോപിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം ഈ ശാന്തത കൈവിടാതിരിക്കുവാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ടായി എന്ന് വചനഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എനിക്ക് ശാന്തശീലത മറ്റുള്ളവരെ കാണിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരുവനെ പ്രകോപിതനാക്കി അവനെ കൊണ്ട് ഞാൻ ചെയ്യേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുകയും പറയുകയും ചെയ്യുന്നത് ശാന്തശീലതയല്ല, അത് അഭിനയമാണ്. മറിച്ച് എനിക്ക് നേടുവാനായിട്ടുള്ള നേട്ടങ്ങളിലെല്ലാം പറയേണ്ട കാര്യങ്ങളിലെല്ലാം ഞാൻ തന്നെ ഇടപെടുകയും എന്നാൽ ശാന്തത വിടാതിരിക്കുകയും ചെയ്യുന്നതാണ് ശാന്തശീലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവർ ചെയ്യുന്ന, നമ്മൾ ആരെയാണോ ഉപകരണമാക്കി നമ്മൾ പ്രകോപിതരാക്കി കാര്യങ്ങൾ നേടുന്നത്, അവരുടെ തെറ്റിനു പോലും നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടതായിട്ട് വരും. പിന്നീട് ക്രിസ്തു പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്നാണ്. ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നീതി മറ്റുള്ളവർക്ക് ലഭിക്കണം, നീതി ഈ സമൂഹത്തിന് ഉണ്ടാവണം. എനിക്ക് നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരനീതിയും പ്രവർത്തിക്കുകയില്ല, ഒരനീതിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ചെയ്യുകയില്ല എന്ന് ദൃഢമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യരെയാണ് നീതിക്ക് വേണ്ടി വിശക്കുന്നവരെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുന്നത്. അതുപോലെ തന്നെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ ഗുണമാണ് കരുണ എന്ന് പറയുന്നത്. അർഹിക്കാത്തവന് പോലും അവനോട് കരുണ തോന്നി കൊടുക്കുവാനായിട്ടുള്ള മനസ്സുള്ളവൻ്റെ പേരാണ് ദൈവം. അർഹിക്കാത്തത് പോലും മറ്റുള്ളവനോട് അലിവ് തോന്നി നൽകലാണ് കരുണ എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മളും അനുഗ്രഹീതരായിട്ട് തീരുന്നുവെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കരുണ കാണിക്കൽ തുടങ്ങേണ്ടത് സ്വന്തം ഭവനത്തിൽ നിന്നാണ്. തൻ്റെ ഭർത്താവിനോട്, ഭാര്യയോട്, മകളോട്, മകനോട്, പ്രായമുള്ള വാർദ്ധക്യത്തിൽ കഴിയുന്ന പിതാവിനോട്, മാതാവിനോട് ഒക്കെയാണ് കരുണ കാണിച്ചു തുടങ്ങേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തോടും സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളോടും കരുണ കാണിക്കുവാനായിട്ട് നമ്മൾ പ്രാപ്തരായി തീരുന്നത്. പിന്നീട് ക്രിസ്തു പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന്. കാരണം ബൈബിള് ഹൃദയമെന്ന് പറയുമ്പോൾ ഒരു അവയവമല്ല, ശരീരത്തിൻ്റെ ഒരു അവയവത്തെക്കുറിച്ച് മാത്രമല്ല വചനം സംസാരിക്കുന്നത്, മറിച്ച് ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയുടെ ഉറവിടം എന്ന് പറയുന്നത് ഹൃദയമാണ് എന്നാണ് ബൈബിള് പറയുന്നത്. ഈ ചിന്തയും വാക്കിലും പ്രവൃത്തിയിലും ഒരുവൻ പാലിക്കേണ്ട ശുദ്ധതയെക്കുറിച്ചാണ് ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള ചിന്ത ഹൃദയത്തെ മലിനപ്പെടുത്തുമെന്ന് പഴയ നിയമ ഗ്രന്ഥഭാഗത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി വാക്കിലും പ്രവൃത്തിയിലും ചെയ്തികളിലും നമുക്ക് ശുദ്ധത പാലിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് ഹൃദയ വിശുദ്ധിയുള്ളവരായിട്ട് അനുഗ്രഹീതരായിട്ട് നമ്മൾ മാറുന്നത്. പിന്നീട് ക്രിസ്തു പറയുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹീതരെന്നാണ്. സമാധാനം സ്ഥാപിക്കുന്നവർ, സമാധാനം വിതയ്ക്കണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സമാധാനത്തിൽ ജീവിക്കുക, കുടുംബജീവിതത്തിൽ സമാധാനത്തിൽ ജീവിക്കുക, മറ്റുള്ളവരെ സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് സഹായിക്കുക, അവരുടെ സമാധാനം നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. എൻ്റെ കുടുംബത്തിന് ഞാൻ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നയാളാണ്. അതിനു വേണ്ടിയിട്ട് എൻ്റെ സഹോദരനെതിരെ അസമാധാനത്തിൽ കഴിഞ്ഞാലും അവനെ കുറിച്ച് കുറ്റവും അവനെക്കുറിച്ച് പരാതിയും അവന് ഗൂഢോത്രം ചെയ്ത് അവനെ തകർത്താലും കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും സമാധാനത്തിൽ ഉറങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് ക്രൈസ്തവ ചിന്തയല്ല.
മറ്റൊരുവനെ അസമാധാനത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എങ്കിൽ സമാധാനത്തിന് നമ്മൾ യോഗ്യരല്ല. യേശു പഠിപ്പിച്ചത് അല്ലെങ്കിൽ ക്രൈസ്തവ മതം ഈ 2020 ആകുമ്പോഴും ഈ ദിവസം വരെയും ഇനിയും പഠിപ്പിക്കുവാനായിട്ട് പോകുന്നതും ഇത് തന്നെയാണ്. ഓരോ ക്രൈസ്തവനും സമാധാനം സ്ഥാപിക്കുന്നവനും സമാധാനത്തിൽ ജീവിക്കുന്നവനും മറ്റുള്ളവരെ ജീവിക്കുവാനായിട്ട് അനുവദിക്കുന്നവരും സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നവരും ആയിരിക്കണമെന്നാണ് ക്രിസ്തു പറയുന്നത്. ഫ്രാൻസിലുള്ള ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപാപ്പ എന്താണ് ഈ ലോകത്തോട് ആഹ്വാനം ചെയ്തത്? കോടിക്കണക്കിന് മനുഷ്യരെ നയിക്കുന്ന ഒരു മത നേതാവാണ് ഫ്രാൻസിസ് മാർപാപ്പ. മാർപാപ്പ പറഞ്ഞ എന്താണ്? ക്രൈസ്തവരെല്ലാം ഇതിനെ സമാധാനത്തിലൂടെ കൈകാര്യം ചെയ്യണം. ഇതിലൂടെ സമാധാനത്തിലൂടെ ഈ പ്രശ്നങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഓവർകം ചെയ്യണമെന്നാണ് ഫ്രാൻസിസ് മാർപാപ്പ പറയുന്നത്. പല്ലിന് പല്ല് എന്നല്ല ചൊല്ല്, മറിച്ച് സമാധാന അനീതി പ്രവർത്തിക്കുന്നവന് സമാധാനം നൽകുവാനായിട്ടുള്ള കെൽപ്പ് നൽകുന്ന ഒരേ ഒരു മതം ഏത് മതമാണ്? ക്രൈസ്തവ മതമാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന ഏക സത്യ ദൈവം ആരാണ്? യേശുവാണ് സമാധാനം സ്ഥാപിക്കണം, സമാധാനം നൽകണമെന്ന് പറയുന്നത്. ഈ ഏക സത്യ ദൈവമായ ദൈവം നമ്മളെ സമാധാനത്തിലേക്ക് ക്ഷണിച്ചു. എന്തിനു വേണ്ടി? നമുക്ക് അനുഗ്രഹം ചൊരിയുന്നതിന് വേണ്ടി. പിന്നീട് അവിടെ നിന്ന് പറയുകയാണ്, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡകൾ ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ. നന്മ പ്രവർത്തിക്കുകയും നന്മ സംസാരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുക വഴി മറ്റുള്ളവരുടെ അസൂയയ്ക്ക് പാത്രമായി തീരുന്ന ചില വ്യക്തികളുണ്ട്. ചിലർ പറയാറുണ്ട്, അച്ഛാ ഞാൻ മറ്റുള്ളവരുടെ ശത്രുവായി തീർന്നത് മറ്റുള്ളവരെ പറ്റിച്ചതുകൊണ്ടോ അവരുടെ സ്വത്ത് അപഹരിച്ചതുകൊണ്ടോ ഒന്നുമല്ല, എൻ്റെ നന്മ പ്രവൃത്തിയാണ് അവൻ എന്നോട് കോപിക്കാനായിട്ടും അവൻ എന്നെ ശത്രുവായിട്ട് കരുതുവാനായിട്ടും ഇടയാക്കിയത്. ക്രൈസ്തവൻ്റെ നന്മ പ്രവൃത്തി, അവൻ്റെ സമാധാനത്തിലുള്ള ജീവിതം, അവൻ്റെ സമാധാന സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ അവനെ ശത്രുവായിട്ട് മറ്റുള്ളവർ ഗണിക്കുന്നതിന് ഇടയാക്കിയേക്കാം. ഇതിനെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. അങ്ങനെ പീഡനങ്ങൾ ഏൽക്കുമ്പോൾ, നിന്ദനങ്ങൾ ഏൽക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ അനുഗ്രഹീതരെന്ന് വിളിച്ചത് ലോകം അനുഗ്രഹീതരായിട്ട് ഭാഗ്യവാന്മാരായിട്ട് കരുതിയവരെയല്ല. ലോകം ആരെ പരാജിതരെന്ന് വിളിച്ചുവോ, ആരെ ദൈവം കൂടെയില്ലാത്തവനെന്ന് വിളിച്ചോ, അവരെയാണ് നീ അനുഗ്രഹീതരെന്നും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെന്നും വിളിച്ചത്. അങ്ങനെയുള്ള അനുഗ്രഹീതരായി തീരുവാനായിട്ടുള്ള പാഠം ഞങ്ങളെ പഠിപ്പിക്കണമേ, അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും ഏലാകങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനായിരുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മൗത്തത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകനും സംസാരിച്ചവനുമായി പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മിത്രാന്മാരെയും സന്യാസിനിയും സന്യാസികളെയും വൈദികരെയും
ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ വിശ്വാസപൂർവം സമാധാനപൂർവം നേരിടുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങളിലായിരിക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, സാമ്പത്തിക പരാധീനതകൾ രോഗം മൂലം വിഷമിക്കുന്നവർ, ജോലിയില്ലാത്തതിൽ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിലും വീടുകളിലും രോഗികളായി കഴിയുന്നവർ, ഓപ്പറേഷന് വിധേയരാകേണ്ടവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരെല്ലാം ക്രിസ്തു സാക്ഷികളായി ജീവിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിയുവാനും കെണികളെ തിരിച്ചറിഞ്ഞ് അവയെല്ലാം ദൈവിക പരിപാലനയിൽ അതിജീവിക്കുവാനായിട്ടുള്ള കൃപ അവർക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുമക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പഠനത്തിനുള്ള അനുഗ്രഹം, വിശുദ്ധിയുള്ളവരായി വളരുവാൻ അവരെ സഹായിക്കണേയെന്ന് പ്രാർത്ഥിക്കുക. വൃദ്ധരായവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരുടെ ഏകാന്തത എല്ലാം ഈശോ സ്നേഹം കൊണ്ട് അതിജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം മരണമടഞ്ഞു പോയ എല്ലാവരെയും വളരെ പ്രത്യേകമായും നമ്മളെ സ്നേഹിച്ച് പരിപാലിച്ച് കടന്നുപോയ എല്ലാവരെയും, നമുക്ക് ഉപകാരികളായി മാറിയ എല്ലാവരെയും, വിശ്വാസവും സഹായവും നമുക്ക് നൽകിയ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമീൻ. സഹോദരങ്ങളെ, നമ്മുടെ ഇബിലീസ് സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും നമ്മുടെ അടുത്ത തിരുസഭയുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഇബിലീസ് സ്വീകരിക്കുമാറാവട്ടെ. പിതാവായ ദൈവമേ, സകല വിശുദ്ധരുടെയും ബഹുമാനാർത്ഥം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ അങ്ങേക്ക് പ്രീതികരമാകട്ടെ. അവരുടെ അനശ്വരതയിൽ അവർ ഇതിനകം സുരക്ഷിത ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മധ്യസ്ഥ സഹായം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളുടെ സഹോദര വൃന്ദം നിത്യമായി അങ്ങയെ പാടിപ്പുകൊഴുത്തുന്നു. ഞങ്ങളുടെ അമ്മയും സ്വർഗീയ ജെറുസലേമുമായ അങ്ങേ നഗരത്തിൻ്റെ തിരുനാൾ ഈ ദിവസം തന്നെ ആഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ. ആ നഗരത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന ഞങ്ങൾ വിശ്വാസത്തിലൂടെ മുന്നേറി സഭയുടെ നിസ്തുലമായ അംഗങ്ങളുടെ മഹത്വത്തിൽ സന്തോഷിച്ചുകൊണ്ട് തിടുക്കത്തിൽ വന്നണയുന്നു. അവർ വഴിയാണല്ലോ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായവും മാധ്യവും മധ്യസ്ഥവും മാതൃകയും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. ആകയാൽ സകല വിശുദ്ധരുടെയും ആലാക വൃന്ദങ്ങളോടും ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ വാഴ്ത്തിപ്പുകൊഴുത്തുന്നു.
സ്തോത്രയാഗം പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസമാധാനം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ അവസ്ഥയെ ഈശോയുടെ കരങ്ങളിലേക്ക് നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വ്യക്തികൾ അസമാധാനത്തിൻ്റെതായിട്ടുള്ള പെരുമാറ്റമോ ജീവിതശൈലിയോ ഉണ്ടെങ്കിൽ ഈ നിമിഷം അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമ്മൾ തന്നെയാണെങ്കിൽ ഈശോയെ ഞങ്ങൾക്ക് അനുതാപവും വിശുദ്ധിയും അനുഗ്രഹവും മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും നൽകണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചിടങ്ങുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും
അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായി ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിശുദ്ധരുടെ ഗണത്തിൽ വിശുദ്ധിയിൽ ഏകനും വിസ്മയനുമായ അങ്ങയെ ആരാധിച്ചുകൊണ്ട് അങ്ങയെ കൃപയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുവഴി അങ്ങയെ സ്നേഹത്തിൽ എന്നും നിലനിർക്കുവാനും തീർത്ഥാടകരുടെ ഈ മേശയിൽ നിന്ന് സ്വർഗീയ നിത്യ രാജ്യത്തിലേക്ക് വിരുന്നിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. അല്പസമയമിരിക്കുക, ഏതാനും ചില അറിയിപ്പുകളുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 ചിമ്മത്തേരി ചാപ്പലിൽ വെച്ച് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും മലയാളത്തിൽ. നാളെ 2 ഓൾ സോൾസ് ഡേ ആണ്. 5:30 വിശുദ്ധ കുർബാന ഈ ദേവാലയത്തിൽ വെച്ച് കത്തീഡ്രലിൽ പള്ളി വെച്ച് നടത്തപ്പെടുന്നു. മലയാളം കുർബാനയായിരിക്കും. 6:30 സെമിട്രി ചാപ്പലിൽ വെച്ച് വിശുദ്ധ ബലി ഇംഗ്ലീഷിൽ ആയിരിക്കും. 7:30 മലയാളം കുർബാന, അതും ചിമ്മത്തേരി ചാപ്പലിൽ വെച്ചായിരിക്കും. തുടർന്ന് കുഴിമാടങ്ങൾ പൊതുവായി വെഞ്ചരിക്കുന്നു. ചിമ്മത്തേരിയിൽ കുഴിമാടങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വരുന്നവരുടെ എണ്ണം ഒരു സമയത്ത് 20 മാത്രമായിരിക്കും. വൈകിട്ട് 6 ദിവ്യബലിയോടുകൂടി പരേത സ്മരണയുടെ ആചരണം സമാപിക്കും. എല്ലാവരും സഹകരിക്കുക. 5 വ്യാഴാഴ്ച മുതൽ 2021 വിശുദ്ധ കുർബാനയുടെ ബുക്കിംഗ് ആരംഭിക്കുന്നു. 5 വ്യാഴാഴ്ച മുതൽ 2 ദിവ്യബലി പതിവ് പോലെ ഓൺലൈനിൽ ലഭിക്കുന്നതായിരിക്കും. മിഷൻ സൺഡേ സംഭാവന നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ പള്ളി ഓഫീസുമായി ബന്ധപ്പെടുക. ഇവർക്ക് നന്ദി. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം തന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.